ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല, മനസ്സിലാക്കുക. എന്താ ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്ന ചില സത്യങ്ങളുണ്ട്. ചില ചേട്ടന്മാർ പറയാറുണ്ടല്ലോ, ഈ ഭൂമിയിൽ അയ്യോ എന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. നിന്നെ മനസ്സിലാക്കാൻ നിന്നെ കൊണ്ട് പോലും പറ്റില്ല. ഇത് രണ്ടും, ഒന്ന് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും ഒന്ന് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുമാണ്. ഇതിന്റെ രണ്ടിന്റെ സിസ്റ്റംസ് വ്യത്യാസമാണ്. അതുകൊണ്ട് ഈ സിസ്റ്റംസ് അല്ല ഇതിനകത്ത് ഇവിടെ വർക്ക് ചെയ്യുന്നത്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ രണ്ടല്ല മൂന്ന് ജനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ കാര്യം മുറപോലെ എല്ലാം നടക്കും. പക്ഷെ വന്നിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വാവളിച്ചൊരു തെറി പറയില്ല. തെറി പറയുന്ന നിമിഷത്തിൽ ഓർത്തോക്കിക്കോ, അതായത് വാക്കുകൾ മുറിപ്പെടുത്തും, വചനം സുഖപ്പെടുത്തും. നിങ്ങൾ പറഞ്ഞ വാക്കുകളെ ആദ്യമായിട്ട് നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞ തെറി ഇപ്പോഴും ആ സ്ത്രീയോട് ചോദിച്ചു നോക്കിക്കോ. കല്യാണം കഴിച്ചതിന്റെ നാലാമത്തെ ദിവസം വാതിൽ തുറന്നപ്പോ കൈ പോയെന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ തെറി ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്, മറക്കില്ല. ഒന്നാന്തര സേന ഈ മെമ്മറി ഉള്ള ആൾക്കാരാ. ഇവർക്ക് ഭാവന കൂടുതലാ, ഇവിടെ ചിന്ത കൂടുതലാ. സിസ്റ്റംസ് രണ്ട് ഒരുപോലെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ഒരു മനസ്സിലാക്കലാണ്, ഇത് മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇവരോട് പലപ്പോഴും ചോദിച്ചു നോക്കിയോ, ഒരു ബഹുഭൂരിഷം പേര് പറയും ഞങ്ങൾക്ക് സ്വർണ്ണമല്ല വേണ്ടത്, വളയല്ല വേണ്ടത്, വാള ഇതൊക്കെ കിട്ടിയാൽ നല്ലതെന്നല്ലാതെ, പക്ഷെ എന്നെ മനസ്സിലാക്കുന്ന, എന്നെ പരിഗണിക്കുന്ന, എന്നോട് കരുണ കാണിക്കുന്ന, എന്നോട് കരുതൽ കാണിക്കുന്ന, എന്നോട് കാവല, എനിക്ക് കാവലാതി നിൽക്കുന്ന ഒരു ഭർത്താവ് ഞാൻ ഭാര്യ ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും അങ്ങ് വലിയ ഇന്ന വീട്ടിലെ തറവാട്ട ആളായിരുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇവിടെ വേണ്ടത് ഇതാണ്, മറ്റൊന്നും ആവശ്യമില്ല. ഈ ഒരു തിരിച്ചറിവ്, അതായത് ഈ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളല്ലേ ഒരു നേഴ്സ് ആ തന്നെ ആ വാർഡിൽ കിടക്കുന്ന പല പേഷ്യൻസിനെ, പല രോഗികളെ മനസ്സിലാക്കുന്നത് പോലെ നമുക്ക് ഓരോ വ്യക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരുടെ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട, എന്റെ തുണി അലക്കി തരാന്, എന്റെ വസ്ത്രം കഴുകി തരാന്, എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യുന്ന സേവനത്തിന് പ്രതിഫലം കൊടുക്കേണ്ടാത്ത ഒരു വ്യക്തിയല്ല എന്റെ ഭാര്യ എന്ന് ഭർത്താക്കന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് വലിയ മനസ്സിലാക്കുക. നമ്മുടെ മകൻ കേരള നാട് പറഞ്ഞ ഇപ്പോഴൊരു ഒരു ചട്ടമ്പി നാടിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി. എന്താണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത്? ഫ്യൂഡലിസത്തിൽ ഒരാള്, അതായത് മുതലാളിയായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ കാശുള്ള ഒരാള്, ആരാണ് ഈ അങ്ങനെയുള്ള വ്യക്തിയുടെ തറവാട് പറമ്പിന്റെ സൈഡിൽ എവിടെയെങ്കിലും കഴിയുന്ന ജന്മിയും കുടിയാനും. അപ്പൊ കുടിയാൻ ആഗ്രഹം പറഞ്ഞാൽ നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യണം, എനിക്ക് വേണ്ടി ഭക്ഷിക്കണം, എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നീ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരാൾ കുടിയാനായിട്ടിരിക്കുന്നു, ഒരാൾ ജന്മിയായിട്ടിരിക്കുന്നു. സൂക്ഷിച്ച് തിരിച്ചു നോക്കിയോ, നമ്മുടെ ബഹുഭൂരിപക്ഷം ഭാര്യവർത്തൃ ബന്ധങ്ങൾ ഇന്നും കാണുന്ന ഈ ജന്മി കുടിയാനാണ്. ഈ മനുഷ്യൻ പറയുന്നു സ്വന്തം, അതായത് അമ്മായിമ്മ, അതായത് ഈ പെണ്ണിന്റെ അമ്മായിമ്മ, ആ അമ്മായിമ്മയെ ഒരു നിമിഷം നോക്കുന്ന ഒരു പരാജയം പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബഹളം അവിടെ കിടന്ന്. പക്ഷെ അവിടെ അമ്മ ആശുപത്രി കിടക്കാന്നുകൊണ്ട് രണ്ടാഴ്ചയായി. എന്നാൽ നീ നിന്റെ സ്വന്തം അമ്മയെ ഒരാഴ്ച ആശുപത്രിയിൽ പോയി സന്ദർശിക്കാൻ അത് പറ്റില്ല. നീ ആരെ നോക്കണം? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം, എന്റെ വസ്ത്രം വലക്കി തരണം, എന്റെ അമ്മയെ നോക്കിക്കൊള്ളണം, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. ഞാൻ ഇങ്ങനെ കൈ ഒടിക്കുമ്പോൾ നീ എന്റെ മുമ്പിൽ വന്ന്. ഇതാണ് തനി ജന്മി എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് മോണേനായിരുന്നു എന്ത് 2015. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അമർഷം തോന്നും, പക്ഷെ സത്യത്തിൽ ഇന്നും ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയാണ് നമ്മുടെ ഭാര്യവർത്തൃ ബന്ധങ്ങൾ വരുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്ത് നോക്കിയാൽ പഴയ തലമുറ ഒരുപാട് പക്ഷെ സഹിച്ചു, പുതിയ തലമുറയൊന്നും സഹിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം. അത് പുതിയ തലമുറ ലക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പണ്ട് കാലത്ത് ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുന്നതെല്ലാം ചെയ്ത് എന്ന് രണ്ട് തെറി പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഇത്രയും കാലമായിട്ട് എനിക്ക് വേണ്ടി വയ്ക്കുക, വിളമ്പുക, പ്രസവിക്കുക എന്ന ഈ ദൗത്യം നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ഇവരുടെ ഭാഗത്ത് ഒരു ചെറിയ അവസരം. ഇത്രയും കാലമായിട്ട് സ്വന്തം ജീവിത പങ്കാളിക്ക് ഒരു നല്ല വസ്ത്രം പോലും മേടിച്ചു കൊടുക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട്. രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുത്ത് ആദരിക്കേണ്ടവരാണ് അവർ. മൂന്ന് പിള്ളേരുടെയും ജനിച്ചു, പെണ്ണിന്റെ വീട്ടുകാരാണ് അതിനുവേണ്ടിയുള്ള സകലെല്ലാ കാര്യങ്ങളും ചെലവഴിച്ചത്. ആദ്യം വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ എനിക്കൊരു എന്റെ കുടുംബത്തിൽ വീട്ടിൽ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ ചോദ്യം ആര് നോക്കണം? പെണ്ണിന്റെ വീട്ടുകാരൻ നോക്കണം. ഇതാണ് ഈ ജന്മി കുടിയാന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി, എന്റെ അമ്മയെ നോക്കാൻ വേണ്ടി, ഞാൻ കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വാഗം ചെയ്യാൻ വേണ്ടി, എന്റെ വീട്ടിൽ എന്നോട് അനുവാദം ചോദിച്ചിട്ട് മാത്രം പുറത്തിറങ്ങാൻ പറ്റാവുന്ന ഒരു ജീവിതമായിട്ട് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് മോഡേണൊക്കെ പറയുന്നതൊക്കെ ഈ വസ്ത്രധാരണത്തിലുള്ള മോഡേണൊക്കെ ഉള്ളൂ. സൂക്ഷിച്ച് നിരീക്ഷിച്ച പല കുടുംബങ്ങളും ഇനി ജന്മി കുടിയാനാണ്. അത് ഞാൻ അപ്പുറത്തേക്കില്ല. അതിന്റെ ദുരന്തം എന്ന് പറയുന്നത് ഇത് കണ്ടിട്ടാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കുടുംബത്തിൽ വളരുന്നത്.
നമ്മൾ ആമ്പിള്ളാർ എന്ന് പറഞ്ഞാൽ പൊതുവെ എത്തിക്കുന്നതാണ് ഓതിനെ തല്ലിക്കൊള്ളുന്ന പട്ടി എറിഞ്ഞു കൊല്ലുന്ന കത്തി എടുത്ത് മീശയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കത്തിയും പിടിച്ച് നിൽക്കുന്ന ഒരു കുട്ടപ്പനായിട്ടാണ് നമ്മൾ പൊതുവെ ആണുങ്ങളെ അവതരിപ്പിക്കുന്നത് അല്ലേ. ഇതൊന്നും ആണത്വത്തിന്റെ ലക്ഷണമല്ല. അത് ആണുങ്ങളും തിരിച്ചറിയണം, സ്ത്രീകളും തിരിച്ചറിയണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ആമ്പിള്ളാരെ ഇങ്ങനെ പെങ്കൊച്ചിനും അതായത് ആമ്പിള്ളാർക്ക് എന്ത് വാകാമെന്ന് പെങ്കൊച്ചിനെ ആമ്പിള്ളാർ കയറി ഇടിച്ച് ഇടിക്കുമ്പോൾ പോലും ഉപദ്രവിക്കുമ്പോൾ പോലും അയ്യോ ആങ്കൊച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക പ്രവണസ് കൊടുക്കുന്ന അമ്മമാരെ നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വലിയൊരു മൃഗത്തിന് ജന്മം കൊടുത്തിരിക്കുക. ഇവിടെ ദൈവം സൃഷ്ടിച്ച സ്ത്രീയും പുരുഷനും തുല്യനായിട്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ അത് ആർക്കും ഒരാൾക്ക് ഒറ്റാളേക്കാളും വലിയ പ്രാധാന്യമില്ല. അല്ലെങ്കിൽ നാളെ എന്ന സമയം നിങ്ങളെ പോലെ നാളെ ഒരു പെൺകുട്ടി സഹിക്കാൻ പോവുകയാണ്. ഇപ്പോഴും ചിലപ്പോൾ കേൾക്കാൻ വരെ ഞാൻ വീടുകളൊക്കെ നിൽക്കുന്നത് രാവിലെ എഴുന്നേൽ ചേട്ടൻ ചോദിക്കണം എവിടെയാണ് എൻ്റെ ഷേവിംഗ് സെറ്റ്, എവിടെയാണ് എൻ്റെ സോപ്പ്, എവിടെയാണ് എൻ്റെ തോർത്ത്, എവിടെയാണ് എൻ്റെ ഷൂസ്. ചേട്ടത്തിയാണോ ഷേവിംഗ് സെറ്റ് എടുത്തോണ്ട് പോയത്? അല്ലല്ലോ. അങ്ങനെ ഇതൊക്കെ ആരെടുത്ത് തരണം? എന്റെ ഷേവിംഗ് സെറ്റ്, എന്റെ സോപ്പ്, എന്റെ ദീപ്പ്, എന്റെ തുണി, എന്റെ വസ്ത്രം. ആ അലക്കിയിട്ട തുണി എടുത്ത് വേണമെങ്കിൽ ഒരു തേപ്പോട്ടി ഒന്നും തേക്കാൻ പറ്റും. അയ്യോ ആണുങ്ങൾ തുണി തേക്കാൻ പാടില്ല. വീടുകൾ വൃത്തിയായി കിടന്നാലും ടോയ്ലറ്റ് വൃത്തിയായി കിടന്നാലും അതൊന്നുമില്ല. അതൊക്കെ ആരാണ്? അതൊക്കെ മാന്യതയുള്ള ജോലിയല്ല. മാന്യതയുള്ള ജോലി മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. മാന്യതയില്ലാത്ത ജോലികൾ എന്റെ ഭാര്യ ചെയ്യണമെന്ന് പറയുന്ന തനി ഫ്യൂഡൽ വ്യവസ്ഥിതി മനസ്ഥിതി ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുള്ള കാര്യം ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ സമ്മതിക്കും. അതുകൊണ്ട് ഇന്ന് ആവശ്യമില്ലാത്ത ഒരു ആൺബോധം, ആവശ്യമില്ലാത്ത ഒരു ഫ്രോഡായിട്ടുള്ള ഒരു സൈക്ക് നമ്മുടെ ആണുങ്ങളിൽ ഇങ്ങനെ തിരിവെച്ചിട്ടുണ്ട്. ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള മീശയൊക്കെ പിരിച്ച് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് അടിക്കുന്ന, കത്തിയെടുത്ത് കുത്തുന്ന, ഡാൻസ് കളിക്കുന്ന പെണ്ണിനോട് നിൽക്കടി അവളെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് നിർത്തി അതായത് വയ്ക്കുന്ന, നമ്മുടെ സിനിമകളിലൂടെ മാസികകളിലൂടെ ഒക്കെ കാണിക്കുന്ന ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഗുണ്ടാ ലുക്കിൽ അവതരിപ്പിക്കുന്ന ആണെന്നോ ആണത്വത്തിന്റെ ലക്ഷണമേ അല്ല. മനുഷ്യനെ മനുഷ്യനായി കാണാനും വളരാനും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ അവരെ രൂപപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ക്ഷമിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥങ്ങൾ എന്ന് തിരിയുമ്പം ഒരു ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കണം. ഈ ഇരിക്കുന്ന ഓരോ ചേട്ടനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി മറ്റൊരു കുടുംബത്തിൽ കയറുന്ന ജീവനും ജീവിതവും പങ്കുവെച്ചൊരു സ്ത്രീയാണ്. അച്ചായന്മാരാരും ജോലി ചെയ്യുന്നില്ലെന്നല്ല, തീർച്ചയായിട്ടും ജോലി ചെയ്യുന്നുണ്ട്, പണിയുന്നുണ്ട്, ആരും മോശമാണെന്ന് പറയുന്നില്ല, പരിഗണിക്കുന്നില്ല. പക്ഷെ ഈ ഇരിക്കുന്ന ഭാര്യമാരുടെ കൈകളിലേക്ക് നോക്കിക്കേ, നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടി പച്ചക്കറി അരിഞ്ഞ് ഇറച്ചിയും മീനും ഉണ്ടാക്കി അരിഞ്ഞ് മുറിഞ്ഞ് ഒരു കൈ അവിടെ കാണാൻ സാധിക്കും ഇല്ലേ? എന്തേ അത് കാണാത്തത്? ഇത്രയും കാലമായിട്ട് ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ദിവസം സ്വന്തം ജീവിത പങ്കാളിയുടെ തുണിയും നൽകി കൊടുത്തിട്ടുണ്ടോ? ഈ വയ്യാതിരിക്കുന്ന പൂർണ്ണ ഗർഭിണിയായിട്ടോ 9 മാസമായിട്ടിരിക്കുന്നവരോടും ആ വീട് അത്രയും വൃത്തികേടായിട്ട് ആ ചൂലെടുത്ത് തൂത്തിട്ട് അയ്യോ ആണുങ്ങൾ ചൂലെടുക്കാൻ പാടില്ല. ആര് പറഞ്ഞു? ആണുങ്ങൾ വൃത്തിയാക്കാൻ പാടില്ല, ആണുങ്ങൾ അതായത് കഴുകാനും ശുദ്ധീകരിക്കാനും പാടില്ല, ഇത് ആര് പറഞ്ഞു? ഇന്നും ഈ മോഡേണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ സാധിക്കും 10-20 വയസ്സായ ചെറുക്കന്മാരെ കൊണ്ടുവന്ന തൂണി മുഴുവനും വലിച്ചു വാരി അമ്മയുടെ മുമ്പിൽ അമ്മയെന്ന് പറഞ്ഞാൽ വേസ്റ്റ് പാത്രം ഒറ്റ എണ്ണത്തിന് തുണി കഴുകി കൊടുക്കരുത്. നിങ്ങളായിരിക്കുന്ന ആവശ്യമില്ലാത്ത കുറെ ആണുങ്ങളെ ഈ നാട്ടിൽ ഇങ്ങനെ രൂപപ്പെടുത്തുന്നത്. അമ്മമാർ പിന്നെ എന്ത് ചെയ്യും? കല്യാണം കഴിയട്ടെ, 22 വയസ്സായി കല്യാണം കഴിഞ്ഞ് പെണ്ണോട്ട് പോയി, പെണ്ണും ചെറുക്കനും ജോലി, രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോകുന്നു. അമ്മ പറഞ്ഞു എനിക്ക് ചായ, എനിക്ക് കാപ്പി, എന്റെ ഷൂസ്, എന്റെ പാൻസ്, എന്റെ ഷർട്ട്. അവള് പറയും എനിക്കും എന്റെ ജോലിയുണ്ട്, എന്നാൽ നമുക്ക് രണ്ടൊക്കെ പിരിഞ്ഞേക്കാം. പണ്ടുകാലത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്, അടിപിടിയും കഴിഞ്ഞില്ല. ഇന്ന് നിസ്സാര കാര്യങ്ങൾക്കാണ് നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പണ്ടുകാലത്ത് കിട്ടുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിൽ പലപ്പോഴും ഈ ഒരു മനസ്സിലാക്കലിന്റെ പാടാണ്. ഇവിടെ ആണായിട്ടും വളരണം, പെണ്ണ് പെണ്ണായിട്ടും വളരണം, നമുക്കിവിടെ ചാന്തകൂട്ടിനെ ആവശ്യമില്ല, രണ്ടും കൂടെ കൂടി ആവശ്യമില്ല, ഈ ഒരു മനസ്സിലാക്കലാണ്. അതുകൊണ്ട് എന്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ ഗൾഫിൽ ജോലി ചെയ്യാണ്, അയാളുടെ ഭാര്യ കൂടിയാണ്, രണ്ട് മക്കളുണ്ട്, മുഖാലത്തേക്കാൾ വർക്കൗട്ടൊക്കെ ഉള്ളതാണ്, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മനുഷ്യൻ, ഈ ഗൾഫുകാരൻ അവരുടെ ഓരോ മാസം കുറച്ച് പൈസ ആരുടെ കയ്യിലേക്ക് അയച്ചു കൊടുത്തത് ചെയ്യാവോ? ആ മകന്റെ കയ്യിലേക്ക് അയച്ചു കൊടുക്കും. അല്ല, മകൻ അപ്പൻ അമ്മായിപ്പന അപ്പന്റെ കയ്യിലേക്ക് അയച്ചു കൊടുക്കും. അപ്പൻ എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന കാശ് കൊണ്ട് കൂട്ടുകാരെ വിളിച്ച് ആഘോഷമായിട്ട് വീട്ടിൽ സദ്യ നടത്തും, ഭക്ഷണം കഴിക്കും. ഈ പെണ്ണിന്റെ പണി എന്താ അറിയാവോ? ഇയാൾ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മരുമകളുടെ ജോലി. ആ പറഞ്ഞ ഇഷ്ടം പോലെ വാഴക്കള നിൽപ്പുണ്ട്. ഇയാൾ വഴുക്കാറാകുമ്പോഴത്തേക്ക് വെട്ടിക്കൊണ്ട കൊടുക്കും. ഇയാളെ മകന്റെ കൊച്ചുങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. ഈ വെട്ടിക്കൊണ്ട് പോയ അവസ്ഥ ഈ കൊച്ചുകൾ ഒരു പറയെങ്കിലും ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാത്ത അമ്മായത്തിനാണ്. അപ്പം മരുമകൻ അവിടെ തന്നെ മകൻ ജോലി ചെയ്യുകയാണ്. അപ്പൊ അവൻ എന്താണെന്ന് അറിയാം? ഈ പെണ്ണ് വരാതെ വന്ന് പാമ്പ പറയാണ്, ഞാൻ നിന്നെ കെട്ടിക്കൊണ്ട് വന്നത് എന്റെ അമ്മയും അപ്പനെയും നോക്കാനാണ്. ഇന്നും ഇങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. കസ്തൂരിരംഗൻ ഇങ്ങനെയുള്ളവരെയാണ് അന്വേഷിക്കുന്നത്. കസ്തൂരിരംഗൻ അപൂർവ ജീവികളെ എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ
അത് ഓന്താകട്ടെ ബാറ്റയാകട്ടെ വൃക്ഷങ്ങളാകട്ടെ മൃഗങ്ങളാകട്ടെ സസ്യങ്ങളാകട്ടെ അങ്ങനെയുള്ള അപൂർവ രീതികൾ റയർ സ്പീഷീസ് നശിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളതുങ്ങളെ പിടിച്ചു കെട്ടി എവിടെയെങ്കിലുള്ള വേലി കെട്ടി സംരക്ഷിക്കാനാണ് കസ്തൂരിയങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം കസ്തൂരിയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് ഇങ്ങനെ ചുറ്റുപാടുള്ളവരെ ചില ഭർത്താക്കന്മാരെ ചില ഭാര്യമാരെയും ചില മക്കളെയും നമ്മൾ വിട്ടുകൊടുത്താൽ അവർക്കെന്നും നമ്മളോട്, കാരണം ഈ ജീവികൾ ഈ ഭൂമിയിൽ അന്യം വന്നുകൊണ്ടിരിക്കുക, റയർ സ്പീഷീസാ. സ്വന്തം ഭാര്യയ്ക്ക് ഇത്രയും ഓണം വന്ന് ക്രിസ്മസ് വന്ന് ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് സ്വന്തമായിട്ടൊരു വസ്ത്രം മേടിച്ചു കൊടുക്കാത്ത അപൂർവ ജീവിയെ കസ്തൂരിയങ്ങൾ ഗാഡ്ഗിൽ വരെ കൊണ്ടുപോകുന്നു. അതൊക്കെ പറഞ്ഞു വിചാരിച്ചിരിക്കുന്ന ഇതൊക്കെ എന്റെ ഉത്തരവാദിത്വം. അവൻ പറഞ്ഞു ഞാൻ പെണ്ണ് കെട്ടിയിരിക്കുന്നത് എന്റെ അമ്മയും അപ്പനെ നോക്കാൻ. ഈ പറമ്പിൽ നിൽക്കുന്ന സകലം വെട്ടിക്കൊണ്ട് കൊടുക്കുമ്പോൾ ഈ അവള് എന്നിട്ട് കിട്ടുന്ന പൈസ എടുത്തുകൊണ്ട് ഒരു കിലോ പഴം പോയി അവള് കടയിൽ പോയി മേടിക്കണം. ഇവിടുന്ന് അതായത് ഓട്ടോറിക്ഷയ്ക്കാണ് കൊല വെട്ടിക്കൊണ്ട് കൊടുക്കുന്നത്. ഇത് കൂട്ട് അപ്പന്മാർ ഈ നാട്ടിലുണ്ട്. മാത്രമല്ല ഈ അപ്പൻ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, അയാൾ കൂട്ടുകാരെ വിളിച്ച് ആഘോഷമായിട്ട് കള്ളു മേടിച്ച് കുടിക്കും. അതിനുശേഷം ഈ ഇളയൊരു കൊച്ചുണ്ട്, ആറോ ഏഴോ വയസ്സുണ്ട്, ഈ കൊച്ചിനെയും കുടിപ്പിക്കും. ഏഴ് മകന്റെ ഇള ഏഴ് വയസ്സുള്ള ഇളയ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് അവൻ കുടിച്ചിട്ട് ഒരുമാതിരി കോരങ്ങൾ മരത്തെ കയറുന്ന പോലെ ചുറ്റുപാടുള്ള ജെല്ലെ കയറുക, അമ്മക്കിട്ടിടിക്കുക. അപ്പൊ അപ്പൻ വലിയപ്പൻ എഴുന്നോട്ട് കൈ അടിക്കുക, സ്വന്തം അമ്മയെ കൊച്ചിന്ന് ഇടിക്കുന്നത് കണ്ടിട്ട്. ഇതാണ് ഇവരെയൊക്കെയാണ് ഈ കസ്തൂരിയങ്ങൾ അന്വേഷിക്കുന്നത്. റയർ സ്പീഷീസാണ്, അപൂർവ ജീവികൾ. ഇങ്ങനെയുള്ള മനുഷ്യർ തിങ്ങിപ്പാർക്കുന്നുണ്ട് ഈ നാട്ടിൽ. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനം സൗഖ്യപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല, മനസ്സിലാക്കണം, സ്വയം മനസ്സിലാക്കണം. ഈ വഴിയിരിക്കുന്ന നിങ്ങൾ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കള്ളുകൂടിയൻ നിങ്ങളെ ചീത്ത പറയുക, നിങ്ങൾ അയാളെ കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് അരിശം വന്നിട്ട് അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് കൂടെ ഉള്ള ചോദിച്ചു പറഞ്ഞു എന്തിനാ ഇടത്ത് ഈ കള്ളുകൂടിയനോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത്. കാരണം എന്തുകൊണ്ട് ആ കള്ളുകൂടിയനോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത്? കാരണം അയാളുടെ ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച മനുഷ്യരാണ്. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വെറുക്കാനാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, ബസ്സിന്റെ സൈഡിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആരോ നിങ്ങളുടെ കാലിൽ നിന്ന് കയറി ചവിട്ടി, നിങ്ങൾ പെട്ടെന്ന് കണ്ണു തുറന്നു അരിച്ചം വന്നു ആരായി കാലി കിറിച്ചവിടെ നഖം പറഞ്ഞു പോയ വേദന, അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്ത്രീയാണ് എന്റെ കാലിൽ കയറി ചവിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വെറുക്കാനാണില്ല. കാരണം ഓരോ വ്യക്തിക്കും ഒരു ചരിത്രമുണ്ട്. ഈ ഇരിക്കുന്ന ഓരോ സ്ത്രീക്ക്, ഈ ഇരിക്കുന്ന ഒരു പുരുഷന്, ഈ ഇരിക്കുന്ന സഹോദരിക്ക് ഒരു സഹോദരന്, ഇവരൊക്കെ ഇന്ന് ഇങ്ങനെ ആയിത്തീർന്നതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രം കിടക്കുക. വാട്ട് ഐ ആം ടുഡേ ഈസ് വാട്ട് ഐ വാസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എന്തായിരുന്നു അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് പെരുമാറുന്നത്. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് എന്റെ ഭർത്താവ് ഇങ്ങനെ വാ വിളിച്ച ചീത്തയും തെറി പറയാം അപ്പനും അമ്മയും സംസ്കരിക്കാത്ത ഒരു മനുഷ്യനാണ്. കാര്യം പറഞ്ഞാൽ കയ്യേലും കാലിലും വളയും മോതിരവും വളയും സാധനങ്ങളും വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെയും എന്റെ സ്വന്തം ഭാര്യ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാനുള്ള ഉൾബോധം കിട്ടാത്ത ഒരു മനുഷ്യൻ. പിതാവേ ഇവർ ചെയ്തെന്നു ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കാതെ. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പറഞ്ഞെങ്കിലും അവൾ ജനിച്ചു വന്ന സാഹചര്യം, കുടുംബ പശ്ചാത്തലം, അല്ലെ ഒരുപക്ഷെ ആ നല്ല അമ്മയും അപ്പനും അങ്ങളമാരുടെ ഒക്കെ ഒരു പരിചരണം കിട്ടി വളർന്നു വന്ന ആണെങ്കിൽ വിത്ത് ഗുണം പത്ത് ഗുണം അത് കാണിക്കും. അത് കാണിക്കാത്തവരോട് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല, അവരെ മനസ്സിലാക്കുക. അതാണ് മനുഷ്യന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തു. മലയാള ഭാഷ ഇത്രയും മനോഹരമായ ഒരു വാക്കുണ്ടോ എന്ന് തോന്നില്ല, മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും, പക്ഷെ അത്രയല്ല, അതിനേക്കാളിലും അർത്ഥം നിറഞ്ഞു നിൽക്കുന്നതാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല, മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ജയിലിൽ നിന്നും ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് പുറത്തുവിടാൻ സാധിക്കും. നിങ്ങളോട് ആദ്യമായിട്ട് മോശമായ വാക്ക് പറഞ്ഞവരെ തൊട്ട് ഉപദ്രവിച്ചവരെ തൊട്ട് ശാരീരികവും മാനസികവും ആത്മീയവുമായി നമ്മളെ പീഡിപ്പിച്ചവരുണ്ട്. മകനെ മനസ്സിലാക്കുക, മകളെ മനസ്സിലാക്കുക. ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ഷമിക്കുക എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ ഒരർത്ഥമുണ്ട്, ജയിൽ തുറന്നു വിടുക എന്ന്. ജയിൽ തുറന്നു വിടുക എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ജയിലിൽ കിടക്കുന്ന വ്യക്തികളെ ഒന്ന് പുറത്തേക്ക് വിടുക. നമുക്ക് ഈ നിമിഷത്തിൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ക്ഷമാസീനായ ഈശോയോട് കർത്താവേ ഞങ്ങളുടെ മനസ്സുകളെയും അങ്ങയുടെ മനസ്സുപോലെ ഇന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമാസീന യേശുവേ എന്ന ഗാനത്തിന്റെ ഒരു രണ്ട് ലൈൻ നമുക്ക് പാടിക്കൊണ്ട് വീണ്ടും ഈ ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നവര് ആഴത്തിൽ നമ്മളെ മുറിവേൽപ്പിച്ച് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് മനസ്സിലാക്കുക, ദൈവകമയില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിന്റെ രീതിയിൽ നിന്നും നമുക്ക് അവരെ പ്രത്യേകിക്കാം.